പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹവും ആദരവുമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, 2024 പ്രവേശിക്കുകയാണ്. പുതിയൊരു വർഷം കാണാൻ ദൈവം അനുവദിച്ചു. കഴിഞ്ഞ ഒരു വർഷം ദൈവം അവിടുത്തെ ഉള്ളം കയ്യിൽ താങ്ങി നടത്തി. നാം ചിന്തിച്ചതിലും ആഗ്രഹിച്ചതിലും അപ്പുറമായിരുന്നു ദൈവം നമ്മുടെ മേൽ വർഷിച്ച കരുണ. എണ്ണിയാലൊടുങ്ങാത്ത നന്മകളാലും ദാനങ്ങളാലും സമൃദ്ധമാക്കപ്പെട്ട ഒരു ജീവിതം. സങ്കടങ്ങളുണ്ടായിരുന്നു, ക്ലേശങ്ങളിലൂടെ നാം കടന്നുപോയി, രോഗപീഡകൾ നമ്മെ വേട്ടയാടി, അപ്രതീക്ഷിതമായ ചുഴികളിലൂടെ ഈ ജീവിതത്തിൻ്റെ യാനപാത്രം കടന്നുപോയി. കാറ്റിലും കോളിലും തകരാതെയും ഉലയാതെയും തീരമണയാൻ സഹായിച്ച കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു. 2024 പ്രവേശിക്കുമ്പോൾ തിരുവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ 4 ആത്മീയ ശുശ്രൂഷയിലൂടെ പുതിയൊരു വർഷത്തിന് വേണ്ട ദൈവവചനത്തിൻ്റെ കരുത്തും വിശ്വാസത്തിൻ്റെ ദിശാബോധവും ആഴമുള്ള ബോധ്യങ്ങളും പരിശുദ്ധാത്മാവ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ശലോം ടെലിവിഷനിലൂടെ നാം നടത്തുന്ന ഈ തിരുവചന പരമ്പര. ഞാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ വർഷം അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ചിന്ത, എല്ലാ വർഷവും നമുക്ക് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ ദിവസവും അനുഗ്രഹമാണ്, എല്ലാ ദിവസവും മനോഹരമാണ്. ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പാഴായി പോകുന്ന ഒരു ദിവസവും അയാളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ഉണ്ടാകുന്നില്ല. ഉദാഹരണമായി, ഇന്ന് നിങ്ങളെ ഒരാൾ അസഭ്യം പറയുകയോ നിങ്ങളെ ഒരാൾ കുറ്റപ്പെടുത്തുകയോ പെരുവഴിയിൽ വച്ച് 4 മുമ്പിൽ നിങ്ങൾ അപഹാസ്യനാക്കപ്പെടുകയോ നിങ്ങളുടെ അഭിമാനം ഒരു ചില്ലുകൂടാരം പോലെ തകർന്ന് തരിപ്പണമാകത്തക്ക വിധം, നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റത്തക്ക വിധം നിങ്ങൾ ഇന്ന് മുറിവേൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാൾ വഴി പുസ്തകത്തിൽ ആ ദിവസത്തെ നിങ്ങൾ എങ്ങനെയാവും അടയാളപ്പെടുത്തുക? ആ ദിവസത്തെ ഓർക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം, ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഒരു ദിവസം, എൻ്റെ ജീവിതത്തിൻ്റെ ഡയറിയിൽ നിന്ന് കീറിക്കളയാൻ ആഗ്രഹിക്കുന്ന ഒരു പേജ്. അങ്ങനെ ആ ദിവസത്തെ മുറിവേറ്റതോ അപഹാസ്യനാക്കപ്പെട്ടതോ അപമാനിക്കപ്പെട്ടതോ ആത്മാഭിമാനം ക്ഷതപ്പെട്ടതോ ആയ ഒരു ദിവസത്തെ ഒരു സാധാരണ മനുഷ്യൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു നശിച്ച ദിവസമായിട്ടാണ്, തൻ്റെ ജീവിതത്തിലെ ഒരു പാഴായ ദിവസമായിട്ടാണ്. നിങ്ങളൊന്ന് മാറി നിന്ന് ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ ആ ദിവസത്തെ നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ തലമുറകളിലേക്കും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കൃപയുടെ വലിയ ഒരു പ്രളയം വന്ന് നിറഞ്ഞ ഒരു ദിവസമായിരിക്കും അത്. കാണുന്നവൻ്റെ കണ്ണിലാണ് ജീവിതത്തിൻ്റെ മനോഹാരിത, നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തത. ഒരേ സാഹചര്യത്തെ രണ്ടുപേർ രണ്ടു വിധത്തിൽ കാണാം. ഒരാൾക്ക് അത് ശാപമായി തോന്നുമ്പോൾ മറ്റൊരാൾക്കത് അനുഗ്രഹമായി തോന്നാം. ഞാൻ ഈ വാക്കുകൾ ആമുഖമായി സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം, അനേകം ആളുകളുടെ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നല്ല അനുഭവങ്ങൾ, ഇഷ്ടവും സുഖവും സന്തോഷവും തരുന്ന അനുഭവങ്ങൾ മാത്രമാണ്
ദൈവം തരുന്ന അനുഭവങ്ങളിലെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം വിശ്വാസികളുടെ ഇടയിലുണ്ട്. എന്നാൽ സുഖം വന്നാലും ദുഃഖം വന്നാലും, രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും സമൃദ്ധിയാണെങ്കിലും, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിതത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയെ നവീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിനെ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ആമുഖ ചിന്തയോടുകൂടി നമുക്ക് 2024 ധൈര്യപൂർവം വരവേൽക്കാനുള്ള ചിന്തകളിലേക്ക് കടക്കാം. നിങ്ങളോട് ആദ്യമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 17-ും 18-ും തിരുവചനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ും 18-ും Proverbs 23:17-18 വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. ഏത് ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാനിടയുള്ള ഒരു ചിന്തയാണ് ദൈവത്തെ തേടാത്തവർ, ദൈവത്തെ അന്വേഷിക്കാത്തവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവർ, ദൈവത്തെ ആരാധിക്കാത്തവർ, ദൈവമെന്ന വിഷയത്തോട് കുലബന്ധം പോലും ഇല്ലാത്തവർ, ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പടികൾ, ലൗകിക അനുഗ്രഹങ്ങളുടെ, ഭൗതിക അനുഗ്രഹങ്ങളുടെ പടികൾ കയറി 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 പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു തവണയല്ലെങ്കിൽ മറ്റൊരു തവണ ഏതൊരാളും ചിന്തിക്കും, ദൈവത്തെ തേടുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ ദൈവത്തെ തേടാത്തവർക്ക് ലഭിക്കുന്നതായി തോന്നാനിടയുണ്ട്. പാപി എന്ന സംജ്ഞയിൽ ഇവിടെ ദൈവവചനം ഉദ്ദേശിക്കുന്നത് അതാണ്. പാപം ചെയ്തവൻ എന്നല്ല, ദൈവത്തിൽ നിന്ന് അകന്ന് കഴിയുന്നവർ, ദൈവത്തെ തേടാത്തവർ, ദൈവത്തെ അന്വേഷിക്കാത്തവർ, അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുന്നത് കാണുമ്പോൾ അസൂയപ്പെടുക, അസ്വസ്ഥതപ്പെടുന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. അടുത്ത വാക്യം എങ്ങനെയാണ്? എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ച് നിൽക്കുക. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. 17-18 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്ക് ഒരു ഭാവിയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഉറപ്പാണിത്. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. ഒരിക്കലും നശിച്ചു പോകാത്ത പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പദ്ധതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു വചന ചിന്തയാണ്, തീർച്ചയായും എനിക്ക് ഒരു ഭാവി ഉണ്ട്. ഒത്തിരി കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ വചനം വളരെ ശ്രദ്ധേയമായൊരു വചനമാണ്. Jeremiah 29:11 Jeremiah 29:11 വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൻ്റെ ആ പദ്ധതി നിറവേറുന്ന അനുഭവങ്ങളായി മാറും. ഇതാണ് നമുക്ക് വളരെ പരിചയമുള്ള മറ്റൊരു വചനം.
റോമാലേഖനത്തിൻ്റെ 8:28 റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. സകലതും നന്മയായി തരുന്നു എന്നല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ പറയുന്നത് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, ട്രാൻസ്ഫോമിങ്, കൺവേർട്ടിങ്, ചേഞ്ചിങ് ഇൻ ടു, രൂപാന്തരപ്പെടുത്തുകയാണ്, എല്ലാം നന്മയ്ക്കായി മാറ്റുകയാണ് ദൈവം. അപ്പോൾ ഈ അടിസ്ഥാന ചിന്ത മനസ്സിലേക്ക് വെച്ചുകൊണ്ട് ദൈവം പറയുന്ന മനോഹരമായ ഒരു പദ്ധതിയെക്കുറിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ചിന്തകളിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സുഭാഷിത 23 മടങ്ങി വരാം. വചനം പറയുകയാണ്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വാഭാവികമായി ഉണ്ടാകാൻ ഇടയുള്ള ഒരു ചിന്ത, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയല്ലല്ലോ, ഞാൻ വളരെ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണിത്, തീക്ഷ്ണമായ വേദന അനുഭവങ്ങൾ എന്നെ വേട്ടയാടുന്നുണ്ട്, എൻ്റെ ജീവിതം ഒരു നെരിപ്പോടുപോലെ എരിഞ്ഞു തീരുകയാണ്, ഉമിത്തിയിലെന്നവണ്ണം വെന്തു തീരുകയാണ് എൻ്റെ ജീവിതം. ഒരുപക്ഷെ ഭൂമിയിൽ ആരോടും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത വിധം അത്രമാത്രം തീക്ഷ്ണമാണ്, കഠിനമാണ്, തീവ്രമാണ് എൻ്റെ സങ്കടങ്ങൾ. അഗ്നിയിലൂടെ എന്നവണ്ണം ഞാൻ നടന്നു പോവുകയാണ്. അപ്പം ഇത്തരം ഒരു സാഹചര്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ളതെങ്കിൽ ഒരു വശത്ത് ദൈവം പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ പദ്ധതിയുണ്ട്, നിനക്ക് ശുഭകരമായ ഭാവി നൽകുന്നൊരു പ്രത്യാശ നൽകുന്ന പദ്ധതിയാണത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ വേദനാജനകമാണ്, സങ്കടകരമാണ്. അപ്പോൾ അതിനെ നാം എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ 2 വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. യാക്കോബിൻ്റെ ലേഖനം 4 അപ്പസ്തോലൻ പറയുന്ന മനോഹരമായ ഒരു വാചകം ഇങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് അത് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അതായത് ദൈവം നമ്മെക്കുറിച്ചൊരു പദ്ധതി കണ്ടിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട അടുത്ത ചോദ്യം ഇതാണ്, ഞാൻ യഥാർത്ഥത്തിൽ ഈ ലോകത്തിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ സംബന്ധിക്കുന്ന, ലോകത്തിലുള്ള, ഈ ലോകത്തിൽ അവസാനിക്കുന്ന ഒരു ദൈവപദ്ധതിയിലാണോ ആശ്രയിച്ചിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഈ ലോകത്തിനപ്പുറത്തോളം വളരുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോക ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ ആമുഖം മാത്രമാണ്. ഈ ലോക ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ മുഖക്കുറിയാണ്, ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ജീവിതത്തെ നോക്കി, ഈ ജീവിതത്തിലെ സംഭവങ്ങളെ നോക്കി, ജീവിതത്തിൻ്റെ അനുഗ്രഹമോ ജീവിതത്തിൻ്റെ പരാജയമോ, വിജയമോ പരാജയമോ ഒരാൾക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ഇനി 2 വചനത്തിലേക്ക് പോകാം. അത് പത്രോസ് ലീഗ എഴുതിയ 1 ലേഖനത്തിലാണ്. അപ്പസ്തോലൻ ഈ ഒരു വിഷമം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കടന്നുപോകുന്ന പ്രയാസങ്ങൾ വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന ആളുകളോട് അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നു. 1 അദ്ദേഹം പറയുകയാണ്, പത്രോസിൻ്റെ 1 4 12 പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്നവണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും.
ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നവണ്ണം പരിഭ്രമിക്കരുത്. ഇത് ദൈവമഹത്വത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നതിൻ്റെ സ്വാഭാവികമായ ഒരു പടി മാത്രമാണ്. ഇനി അദ്ദേഹം മറ്റൊരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കും, മറ്റൊരാശയത്തിലേക്ക്. അത് 5-ാമത്തെ അധ്യായത്തിലാണ്. 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ്, 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഞാനീ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഞാനിന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. ഒന്ന്, തീർച്ചയായും നിനക്ക് ഒരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി. അപ്പോൾ ഞാൻ കടന്നുപോകുന്ന ദുരിതാനുഭവങ്ങളെ ഞാൻ എങ്ങനെ കാണണം? അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്നവണ്ണം നീ പരിഭ്രമിക്കരുത്. ഈ ലോകത്തിൽ മാത്രം അവസാനിക്കുന്ന ഒരു പദ്ധതിയല്ലത്, ഈ ലോകത്തിനപ്പുറത്തേക്ക് വളരുന്ന ഒരു പദ്ധതിയാണത്. ഈ ലോക ജീവിതത്തിലെ സമസ്താനുഭവങ്ങളെയും ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ആ പദ്ധതി നമ്മളിൽ പൂർത്തിയാവാനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിൽക്കണം. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. അതായത്, ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിനെ ചുരുക്കി പറഞ്ഞാൽ, സമ്പൂർണമായ ദൈവാശ്രയത്വത്തിൽ ചോദ്യം ചെയ്യാതെ നിൽക്കുന്ന ഒരു ജീവിതം ദൈവകരങ്ങളിൽ എടുത്തു ഉപയോഗിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറുക തന്നെ ചെയ്യും. ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും സമ്പൂർണമായും ആശ്രയിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിന് നിരാശപ്പെടേണ്ടി വരികയില്ല. ആ ജീവിതം തിരസ്കരിക്കപ്പെടുകയില്ല, ഭഗ്നാശമാവുകയില്ല. പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചന ഇപ്രകാരം മനോഹരമായി അത് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്റെ പുസ്തകം, ബുക്ക് ഓഫ് സീറാക്ക് ചാപ്റ്റർ 2, 2-ാം അധ്യായം, പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, 10-ാമത്തെ വാക്യം, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴിൽ ശക്തമായി താഴ്മയോടെ നിന്നാൽ, ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിന്നാൽ, വചനം പറയുകയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയും തിരസ്കരിക്കപ്പെടില്ല എന്നതിൻ്റെ ഉദാഹരണവും സാക്ഷ്യവും കഴിഞ്ഞ കാല തലമുറകളാണ്. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. ആരാണ് ദൈവത്തെ അന്വേഷിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ടത്? ആരാണ് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാശരായത്? ആരാണ് നിരാശപ്പെടേണ്ടി വന്നത്? ദൈവത്തെ തേടിയിട്ട് ആർക്കാണ് ജീവിതത്തിൽ സങ്കടവും നിരാശയും കൈമുതലായി ലഭിച്ചത് എന്ന ചോദ്യം ബൈബിൾ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ വർഷം നമ്മെ സംബന്ധിച്ച്, അത് പുതിയ വർഷമാണെങ്കിലും ഒരു ജീവിതയാത്രയിൽ മറ്റെല്ലാ ദിവസങ്ങൾ പോലെ തന്നെയാണ്. ജനുവരി 1, 2024 എന്നത് ഒരു കണക്ക് മാത്രമാണ്. മനുഷ്യരുടെ ജീവിതം ജനുവരി 1-ാം തീയതി കൊണ്ട് പുതിയതായി മാറുന്നൊന്നുമില്ല. എന്നാൽ ഈ കാലഗണനയെ ഒരു പുതിയ വർഷമെന്ന് നാം അടയാളപ്പെടുത്തുമ്പോൾ, നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു തലം, എൻ്റെ ജീവിതം നശിച്ചു പോകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒരു ജീവിതമല്ല. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന പ്രയാസം ഗൗരവമുള്ളതാണെങ്കിലും, ഇപ്പോൾ എന്നെ വേട്ടയാടുന്ന പ്രശ്നം ഗൗരവമുള്ളതാണെങ്കിലും, എൻ്റെ ദൈവം മനോഹരമായ ഒരു ജീവിത പദ്ധതിയിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്, സമ്പൂർണമായ ദൈവാശ്രയം. ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3 തലങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, 1, ദൈവം സർവ്വജ്ഞാനിയാണ് എന്ന് വിശ്വസിക്കുക.
ദൈവത്തെ വിശ്വസിക്കുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, ഗോഡ് ഈസ് ഓംനീഷ്യന്റ്, ദൈവം സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഭൂമിയിലൊന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ അറിവ് കൂടാതെ മനുഷ്യരിൽ ഒന്നും സംഭവിക്കുന്നില്ല. മനോഹരമായിട്ട് ഈശോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ ഒരു മുടിനാര് കൊഴിയുന്നത് പോലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉണ്ട് എന്നത് വിശ്വസിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ വിശ്വസിക്കുന്നതാണ് ദൈവവിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തലം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു ഉന്മാദിയെപ്പോലെ പൗലോസ് അപ്പോസ്തലൻ വിളിച്ച് പറയുന്നത്, ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിരെ നിൽക്കും? 16 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ ദാവീദ് രാജാവ് ഒരു ഉന്മാദിയെപ്പോലെ വിളിച്ച് പറയുന്നത്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അത് നന്മയാണെങ്കിലും തിന്മയായിട്ട് തോന്നുന്നതാണെങ്കിലും സന്തോഷം തരുന്നതാണെങ്കിലും ദുഃഖം തരുന്നതാണെങ്കിലും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ സർവജ്ഞാനം. 2, ദൈവം സർവാധിപൻ, സർവാധികാരി, സകലത്തിനും മീതെയുള്ളവൻ, മോസ്റ്റ് ഹൈ, അത്യുന്നതൻ, സർവാധിപൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ 2 തലം. ദൈവം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാ ജീവിതത്തിൻ്റെയും കടിഞ്ഞാണുണ്ട്. കാറ്റിൽ പറന്നു പോകുന്ന ഒരു അപ്പൂപ്പൻ താടി പോലെയല്ല മനുഷ്യൻ്റെ ജീവിതം. അത് ദൈവകരങ്ങളാൽ നിയന്ത്രിതമാണ് എന്ന് ദൈവത്തിനെല്ലാം അറിയാം. 2, ഈ ജീവിതത്തെ, അതുകൊണ്ടാണ് സങ്കീർത്തനം പറയും, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അവൻ വീണാലും അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഗോഡ് ഈസ് ഓൺ ഹിസ് ത്രോൺ ആൻഡ് എവ്രിതിങ് ഈസ് വെൽ വിത്ത് ദ വേൾഡ്. ഗോഡ് ഈസ് ഓൺ ഹിസ് ത്രോൺ. ദൈവമാണ് സിംഹാസനാരൂഢനായിരിക്കുന്നത്, ദൈവം സിംഹാസനസ്ഥരായിരിക്കുന്നു, കർത്താവാണ് ഭരിക്കുന്നത്. അതാണ് സർവാധിപൻ, അതാണ് അത്യുന്നതൻ, ഗോഡ് മോസ്റ്റ് ഹൈ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന. അത് വെളിപാട് പുസ്തകം പറയും, അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ടൊരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. ഗോഡ് ഈസ് ഇൻ ഹിസ് ത്രോൺ. 2, ഒന്ന്, ദൈവം സർവജ്ഞാനിയാണ്. 2, ദൈവം സർവാധിപനാണ്. 3, ദൈവം ആർദ്രഹൃദയനാണ്, സ്നേഹമുള്ളവനാണ്. ദൈവം ദോഷമായിട്ടൊന്നും എനിക്ക് ചെയ്ത് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുകയില്ല. ദൈവം എന്നെ കൈവിട്ട് കളയില്ല. എൻ്റെ ദൈവം കരുണാമയനും ആർദ്രഹൃദയനും സ്നേഹസമ്പന്നനുമാണ്. ആ ദൈവം എന്നെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ജീവിതം ഒരു തകർച്ചയാവാൻ ആ ദൈവം അനുവദിക്കുകയില്ല എന്നെ ദൈവം അനുഗ്രഹിക്കും. ഈ ചിന്തകളോടുകൂടി നമ്മൾ ഇന്ന് ആരാധനയിലേക്ക് കടക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ വർഷത്തിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സമ്പൂർണമായ ദൈവാശ്രയം. ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവാധിപനാണ്, ദൈവം ആർദ്രഹൃദയനും കരുണാമയനുമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുക. എല്ലാ ദുരനുഭവങ്ങളും നന്മയാക്കി മാറ്റുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു പരാ
വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻ മുഖമെന്നിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യം യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻ മുഖമെന്നിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണിൽ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ, നിൻ കൈകൾ എൻ കണ്ണിൽ തുടയ്ക്കുന്നതറിയുന്നു. തേജസ്സെഴും നിൻ മുഖമെന്നിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ, നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യം യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻ മുഖമെന്നിൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. രാവും പകലും നമ്മെ അനുഗമിക്കുന്ന സ്നേഹമായ ഈശോ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ പുതിയ വർഷം സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പകലും രാത്രിയും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാളുകളൊക്കെയും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ നാമത്തെ എപ്പോഴും ആരാധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്നെന്നിൻ ഹൃദയം, മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്നെന്നിൻ ഹൃദയം. ആരാധ്യം യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻ മുഖമെന്നിൻ ഹൃദയത്തിനാനന്ദമേ. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ജീവിതകാലം മുഴുവൻ അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി അങ്ങയുടെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യേശുവേ, ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുകയും
അങ്ങയുടെ സാന്നിധ്യം തേടാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ സജ്ജമാവുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം എപ്പോഴും ആഗ്രഹിക്കാനും അങ്ങയുടെ മുഖം കണ്ട് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആഗ്രഹത്തോടെ പാടാം. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻമുഖമെന്ന് ഹൃദയത്തിനാനന്ദമേ. ചേർന്ന് പാടാം. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻമുഖമെന്ന് ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻമുഖമെന്ന് ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ, നിൻ കൈകൾ എൻ കണ്ണണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സെഴും നിൻമുഖമെന്ന് ഹൃദയത്തിലാനന്ദമേ. കഥാവായിശോടെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവം, എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലാണ്, എല്ലാം അവിടുന്നാണ് നിയന്ത്രിക്കുന്നത്. എല്ലാറ്റിൻ്റെ ഉടയവനും അധികാരിയും അവിടുന്നാണ്. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ഇതാണ് വഴി, ഇതിലേ പോവുക എന്നരളി ചെയ്യുന്ന അങ്ങയുടെ സ്വരം മാർഗദീപമായും നമ്മുടെ മേൽ ദൃഷ്ടിപതിപ്പിച്ച് ഉപദേശം തരുന്ന, നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായും കൂടെയുണ്ട്. കർത്താവേ, വരാനുള്ള വർഷം മുഴുവൻ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തണലിൽ ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുകയാണ്. സമ്പൂർണമായി ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. പുളി ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറുവാനും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കുപരി അങ്ങയുടെ ആഗ്രഹത്തെ പ്രതിഷ്ഠിക്കാനും അങ്ങയുടെ പദ്ധതികൾക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയുടെ തിരുഹിതം എന്നും തിരിച്ചറിയാനും അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെട്ടു പോകാതിരിക്കാനും അങ്ങയുടെ വഴികളിൽ നിന്ന് മാറാതിരിക്കാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, എല്ലാവരെയും സ്തുതിക്കട്ടെ. യേശുവേ, നിന്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങ് നയിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം, ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം, ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സേറാവുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സേറാഭൂകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കൽ. അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചപ്പോ, ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചപ്പോ, ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ, 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 ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഥാവായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പുതിയ വർഷത്തെ സമർപ്പിക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവായ ദൈവമേ, ഞങ്ങൾ കാണുവാനും ചിന്തിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന കണ്ണുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. കർത്താവായ ദൈവമേ, നിരാശയിലും കർത്താവെ ഇച്ഛാഭംഗങ്ങളിലും കർത്താവെ മനസ്സ് തകർന്ന അവസ്ഥയിലും പ്രതീക്ഷ അറ്റുപോയ സാഹചര്യങ്ങളിലും കഴിയാതെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാനും അങ്ങയുടെ പ്രകാശം സ്വീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുഖത്ത് നോക്കി യാത്ര ചെയ്യാൻ ഇടയാകണമേ. കർത്താവെ, എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ എന്നാണ് അങ്ങയുടെ വചനം അരുളി ചെയ്തത്. കർത്താവെ, ഓരോ മകനും മകളും ഓരോ കുടുംബവും ഈ വർഷം ദൈവകൃപ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി അങ്ങയുടെ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് കൂടെയുണ്ട് എന്ന ബോധ്യം തരണമേ.
പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്ക് ഇതാ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ദിനങ്ങളും ഞങ്ങൾ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എഫേസോസ് ലേഖനം 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യണമെന്ന്, ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം കർത്താവെ പൂർത്തിയാക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങളിൽ അങ്ങ് പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. കർത്താവെ, അതെൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല, അവിടുത്തെ ദാനമാണ്. ദൈവമേ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്നതെല്ലാം അങ്ങയുടെ ദാനമാണ്. ഞങ്ങളല്ല അധ്വാനിക്കുന്നത്, ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. കർത്താവെ, അങ്ങയോട് ചേർന്ന്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയി ചെയ്ത അങ്ങയോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. കർത്താവെ, ആവശ്യമായ ധൈര്യവും ശക്തിയും ഉറപ്പും ഞങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിരതയും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വഴികളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവെ, അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ നിരാശകളെല്ലാം എടുത്തു മാറ്റണമേ. കർത്താവെ, വഴികളെല്ലാം തുറന്നു കൊടുക്കണമേ. അങ്ങ് സർവശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കാൻ കൃപ തരണമേ. അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളിൽ മുറുകെ പിടിക്കാനുള്ള വിശ്വാസം തരണമേ. അങ്ങയിൽ ആശ്രയിക്കാൻ കൃപ തരണമേ. കർത്താവെ, അങ്ങയുടെ മഹത്തായ ദാനങ്ങൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഇതാ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ജീവനും എൻ്റെ സർവസ്വവും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു. സമ്പൂർണമായി വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഇരടികളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണ കുമ്പിടുന്നു. ചെറുത് പാടാം. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. Hallelujah, 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 Chandavada, Hallelujah, Hallelujah.
അങ്ങയുടെ പാദങ്ങളിൽ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്. കർത്താവേ, ഏത് കടല് ഇരമ്പിയാർത്താലും കൊടുങ്കാറ്റാഞ്ഞടിച്ചാലും, കർത്താവേ, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്, അങ്ങ് ഞങ്ങളെ നയിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പൂർണ്ണമായും സമർപ്പിക്കുന്ന ഈശോയെ, ഇപ്പോൾ അങ്ങയുടെ ആശീർവാദം അങ്ങ് ഞങ്ങൾക്ക് തരുമ്പോൾ സമ്പൂർണമായ ഒരു ദൈവാശ്രയ ബോധം ഞങ്ങൾക്ക് തരണമേ. പൂർണ്ണമായിട്ടും അങ്ങയെ ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, പരിപൂർണമായ ദൈവാശ്രയ ബോധം തന്ന് ഞങ്ങളെ എല്ലാവരെയും അങ്ങിപ്പോൾ ആശീർവദിക്കണമേ. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. കർത്താവേ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ മക്കളെയും അങ്ങ് സ്പർശിക്കണമേ. എല്ലാവരുടെയും ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയെ, വിദൂരങ്ങളിലിരുന്ന് ലോകരാജ്യങ്ങളിൽ അനേക വിദൂര സ്ഥലങ്ങളിലിരുന്ന് ഇപ്പോൾ ദൈവമേ അങ്ങയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവ് ആശീർവദിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ നിരവധിയായ സങ്കടങ്ങളെല്ലാം ഇപ്പോൾ ഏറ്റെടുക്കണമേ. രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഹൃദയം തകർന്ന മക്കളെ ഇപ്പോൾ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ദുഃഖങ്ങളും ആകുലതകളും സങ്കടങ്ങളും ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും വാഴണമേ. അങ്ങ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമേ. ഈശോയുടെ കരുണ യാചിക്കാം. നിങ്ങളെവിടെയായിരുന്നാലും ഈ സമയത്ത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. അവിടുന്ന് ശക്തനായ ദൈവം. അവിടുത്തെ കരം നീട്ടുന്ന സമയമാണ്. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ കരം നീട്ടി ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സുഖപ്പെടുത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് പ്രവർത്തിക്കണമേ. അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. ശക്തിയുടെ കരം അങ്ങ് ഞങ്ങളുടെ മേൽ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയൊരു അഭിഷേക ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ, വ്യാപരിക്കണമേ എന്ന് ആഗ്രഹിച്ച് 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 ഈശോയെ അങ്ങ് സ്തുതിക്കുന്നു, 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 ആരാധന, 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 യേശുവേ, സ്തുതിക്കുന്നു, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.